ശരിക്കും മുറപ്പെൺ എന്ന് പറയുന്ന കഥ വായിച്ച് അത് സിനിമ ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് തിരക്കഥ എഴുതാൻ വേണ്ടി തന്നെ അല്ലേ എം ടി സാറിന് പോയി കാണുന്നത്? അതെ. അതിന് മുമ്പൊരു പരിചയമില്ല? അയ്യോ, അതിന് മുമ്പേ പരിചയമുണ്ടോ? ഉണ്ടല്ലേ. അത് എനിക്ക് തന്നെ അറിയില്ല ഈ ബന്ധം എങ്ങനെ ഉണ്ടായി. ഞാൻ എൻ്റെ സ്വന്തം രാജ്യം ചെറിയൻകീഴാണ്. ചെറിയൻകീഴുള്ള ഒരുത്തഞ്ച് തൃശ്ശൂർ വന്നിട്ട് താവളം അടിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് പരിചയപ്പെടും. ഇദ്ദേഹത്തിന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഏതോ ഒരു അനിയനെ ഇവിടെ വെച്ച് പണ്ട് മിസ് ചെയ്ത് കണ്ടുമുട്ടിയ പോലെ തോന്നിയതല്ലേ. അപ്പം അന്ന് ഫോട്ടോഗ്രാഫറല്ലേ? അന്ന് ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോ. എനിക്ക് ഞാൻ വെറും പരമേശ്വരൻ എന്നായിരുന്നു ഉള്ളൊരു പേരായിരുന്നു. അതിന് ശോഭന പരമേശ്വരൻ എന്നായിരുന്നു പേരിട്ടത് ഇദ്ദേഹം. ഞങ്ങൾ തമ്മിലിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അധികം വളരെ നേരം സംസാരിച്ച് കുറേ നേരത്തേക്ക് ഞങ്ങളൊന്നും മിണ്ടല്ലേ, വെറുതെ മുഖത്തോടെ ഒന്നും ഇരിക്കേ ഉള്ളൂ. പിന്നീട് ചോദിക്കൂ, പരമ എവിടുന്ന വരുന്നത്, എന്താ വിശേഷം? അങ്ങനെ ഒരു ഒരു പ്രത്യേക തരം ഒരു മാനസിക അടുപ്പമാണ്. അതെ. ഇപ്പം എവിടെയെങ്കിലും ഒരു സദസ്സിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, എന്നെ കണ്ടാൽ കണ്ടമാരൊന്നും ഭാവിക്കും. അപ്പോൾ എനിക്ക് പരിഭവം തോന്നേണ്ട കാര്യമാണ്, എന്നെ കണ്ട് ചിരിച്ചില്ലല്ലോ എന്ന്. എനിക്കറിയാം എന്നെ കണ്ടു, മനസ്സിലുണ്ട്. ഈ മുറപ്പെണ്ണ് വായിച്ചപ്പോൾ അതിങ്ങനെ സിനിമ ആക്കണമെന്ന് തോന്നാൻ എന്തായിരുന്നു സർ? മുറപ്പെണ്ണല്ലായിരുന്നു, എം ടിയുടെ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞു വിഷു പതിപ്പിൽ ഒരു ചെറുകഥ വന്നു. അത് വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിങ്ങനെ വിങ്ങിയായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ഇന്നത്തെ മാതിരിയുള്ള 5-സ്റ്റാർ ഹോട്ടലോ ബാക്കിയുള്ള അറേഞ്ച്മെൻ്റോ ഒന്നുമില്ല. ഈ വീട്ടിൽ താമസിക്കും. വാസുൻ്റെ വീട്ടിൽ പോയി ഊണ് കഴിക്കും, കഞ്ഞി കുടിക്കും. ഇവിടെ ഒന്ന് രണ്ട് പായ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. കട്ടിലും കിടക്കുന്നില്ല, ഒരു ചെറിയൊരു പഴയൊരു വീട്. അവിടെ ഇരുന്നിട്ടാണ് ഈ കഥ, ഈ മുറപ്പെണ്ണ് എന്നുള്ള കഥ ഉണ്ടാകുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കൂട്ടുകുടുംബങ്ങളിൽ ഉള്ള ഒരിതായിട്ട് മാറ്റി എഴുതി സാവകാശത്തിൽ. കാരണം തിരക്കൊന്നുമില്ല, പ്രൊഡ്യൂസർ അവിടെ വന്നിട്ട് ഇങ്ങനെ പൈസ ഇട്ട് നിൽക്കുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം പ്രൊഡ്യൂസറാണെങ്കിലും അതിന് എവിടെന്നെങ്കിലും പൈസ വരണം. അപ്പോൾ കുറേ ദിവസങ്ങളിരുന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എഴുതി. അപ്പോഴാണ് ഞാൻ നസീറിനെ ആദ്യം പരിചയപ്പെട്ടത്. യാത്ര ചെയ്തു കാറിലെത്തിയിട്ടുള്ള. അന്നൊക്കെ നമുക്ക് സിനിമകളും വളരെ കുറവേ വരുന്നുള്ളൂ, പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്ക് ആ സിനിമയുടെ വേദനയും ദുഃഖവും, അല്ലേ സാർ പറഞ്ഞ പോലെ, ഈ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ വായിച്ചിട്ട് നമ്മുടെ മനസ്സിലാകും. ആ വിങ്ങലങ്ങ് നിൽക്കുമായിരുന്നു. ഇന്ന് ആ പടം കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോക്കെ എവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ എന്തോക്കെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ കുത്തി വേദനിപ്പിക്കുന്നവരെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്, ഇനിയും തന്നൂടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിനിമ? ഇനി എഴുതാൻ ഒക്കെ പലതും ഉണ്ട്, എഴുതിക്കൂടാന്നില്ല. എഴുതിക്കൂടാന്ന് എഴുതും.